ഏത് ബസ്സിലാ പോന്നെ? ബസ്സല്ല, ഡാഡി വന്ന് പിക്ക് ചെയ്യും. ഹായ് ചഞ്ചൽ, എന്നാടാ പരിപാടി? അതെ, കറാട്ട് ഒത്തിരി നാളായ പഠിക്കുന്നത്? ആടാ, 5 വർഷം. ആണോ? എടിച്ചിരി കൂടെ ഒന്നാമതേ വെയില്, അതിന്റെ ഇടയിൽ നീ കറുത്തിട്ടു, പിന്നെ എന്തിനാടാ ഇവിടെ നിക്കുന്നത്? നീ ഇത് കണ്ടോ? തലയിലെ ഞാൻ ബർഗണ്ടി ഇട്ടേക്കോ? ഇത് അവള് കാണണെങ്കിലേ വിലത്തിക്കണം. ഉമ്മാവനെ കാണാൻ ഒരു ഇമ്രാൻ ഹാഷ്മി ലുക്ക് ഇല്ലേ? ഇമ്രാൻ ഉമ്മക്കാരനോ? മാറിക്കണം. എനിക്ക് വലിയ കുഴപ്പമായിട്ടും തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്കറിഞ്ഞൂടല്ലോ. ആ ഡാൻസ് മൊത്തം തിരിച്ചത് ഇവനെ. ഈ സ്റ്റെപ്പ് ആയിരുന്നു വിളിക്കണം. ഇന്ന് എല്ലാവർക്കും അർജന്റ് പോയാണ് ട്രീറ്റ്. ഞാൻ ഇന്നടുത്ത് ട്രീറ്റ് ചെയ്യുന്ന എന്റെ ഒരു ചുക്കൂല്ല. ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ട് നിന്റെ ബർഗണ്ടി കണ്ടോന്നൊക്കെ ചോദിക്കുന്നേ? ശരിയാ, ഞാനിതൊന്നും കഴിക്കാറില്ല. യു നോ ദിസ് ഈസ് മേഡ് അപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ആൻഡ് കണ്ടെയ്ൻസ് കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ട അർജുൻ ഒന്നും കഴിക്കില്ല കേട്ടോ. അയ്യോ ഡാഡി വന്നേ, ഞാൻ പോവാ. ഞാൻ മുന്നോട്ട് അപ്പൊ ശരി ചേട്ടാ, നാളക്കണം. പിന്നെ ഈ ഉണക്ക ഏത്തക്കപ്പം തിന്നാൻ വേണ്ടിയാണല്ലോ ഞാൻ കുളിക്കുന്നത്. നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചുവെള്ളം കയറി വരരുതെന്ന്. ഒരു പാലുള്ളപ്പോ അത് കയറി വന്നാ മതിയില്ലേ? അമ്മ, നമ്മൾ ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനൊന്നും എന്താ അമ്മ പോക്കറ്റ് ഇല്ലാത്ത? അതോ ഈ ആണുങ്ങളല്ലേ ഡി കാശൊക്കെ കൈകാര്യം ചെയ്യുന്നേ, അതുകൊണ്ടാ. ഒന്ന് പോതള്ളേ. അങ്ങനെ തന്നെ വേണം. തള്ളേന്ന് വിളിച്ചതിനെ ദൈവം തന്നതാ. വാവേ, നിനക്കതിങ്ങനെ പറ്റിയാ? എന്റെ മോളല്ലേ, ഒന്ന് ഓണാ. എന്റെ പൊന്നു പാപ്പ, ഒന്നും പറയണ്ട. മനുഷ്യൻ ഇന്ന് ക്ലാസ്സിൽ നാണം കേട്ട് തൊലി ഒരിഞ്ഞ്. എന്നാ പറ്റിയടി?
ഒക്കെ നിങ്ങൾ രണ്ടുപേരും കാരണം. അത് ഞങ്ങൾ തന്നെ ആയതിട്ടാ. നിങ്ങൾ രണ്ടുപേരും എന്നെ എന്നെങ്കിലും പഠിക്കാൻ വിട്ടിട്ടുണ്ടോ? ഡാൻസോ പാട്ടോ അത്ലറ്റിക്സോ മിനിമം ഒരു കരാട്ടെങ്കിലും? അതെങ്ങനെയാ, അപ്പനും അമ്മയ്ക്ക് ഇച്ചിരി കലാബോധം കഴിവും വേണം മക്കൾക്ക് എന്നെയും കിട്ടാൻ. എനിക്ക് കഴിവില്ലെന്നോ? എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണ് ഇത്രയും വലിയ അവാർഡുകളോടെ കൊണ്ടുവച്ചേക്കുന്നത്. നീ കണ്ണൂർ നോക്കി. ഓ, പനാമ സിഗരറ്റ് വെക്കുന്നല്ലേ വലിയൊരു കലാബോധം. ഓ, നീ വലിയ ഉഷാദുപ്പാണല്ലോ. ഓ, ഞാൻ വലിയ ഉഷാദുപ്പൊന്നുമല്ലേലും. പള്ളിയിൽ കൊറേ നാള് ഞാൻ ക്വയറിൽ പാടിയതാ. ദേ, ഇങ്ങോട്ട് പ്രോത്സാഹനം കിട്ടാത്തോണ്ടടി ഞാൻ ഇങ്ങനെ മുരടിച്ചു പോയേ. ശരിയാ, മമ്മിയുടെ പാട്ടല്ലേ. നന്നായി പാപ്പ. എന്റെ മോള് പാട്ട് പഠിച്ചു. എനിക്ക് പാടൊന്നും പഠിക്കുന്നു. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ക്ലാസ്സിലെ എന്നെക്കാളും വലിയൊരു തോൽവി ഉണ്ടായിരുന്നു എന്നുള്ളതാ. സ്വന്തം പേര് പോലും പറയാൻ പറ്റാതെ. പക്ഷെ ആളൊരു പാവ. അത്ര പാവമൊന്നുമല്ല. അഞ്ചിലൂടെ സിമിയസ് ഇപ്പൊ അവൻ കൊണ്ട് കളഞ്ഞത്. അതും ഞാൻ എന്റെ ഫിതയ്ക്ക് വേണ്ടി വാങ്ങിയത്. അവനെ ആള് ഭയങ്കര റിച്ചാ പോയത് കാറിനാ. കിടക്കട്ടാ നമ്മുടെ പോർച്ചിൽ ഒരു കാറ്. രാവിലത്തെ തുടങ്ങിക്കോളും കോറസ്. ഗുഡ് മോർണിംഗ് സെറ്റ്. ലിസൺ, ഇന്ന് മുതൽ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കേ മിസ്. എന്തൊരു സന്തോഷം. അതിനു മുമ്പ് ചെറിയൊരു കലാപരിപാടി ഉണ്ട്. ഡാൻസ് ആണോ മിസ്? ഡാൻസും പാട്ടൊന്നുമല്ല, പിന്നെ ക്ലാസ് ലീഡർ സെലക്ഷൻ. സെലക്ഷൻ ആയിട്ടില്ല, വെയിറ്റ് ചെയ്യേ. ഞാൻ സെലക്ട് ചെയ്യുവാണ്. എതിർപ്പുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓക്കെ, ഗേൾസിന്റെ ഭാഗത്തുനിന്ന് ജൂൺ. ഇനി ബോയ്സ് എനിക്കാണെ എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ എല്ലാരും കൈയടിച്ച് പാസ്സാക്കി. മക്കളെ ഇഷ്ടമായിട്ട് പണി തുടങ്ങിക്കോ. വേഗം ഓടിച്ചെന്ന് പ്രിൻസിപ്പൽ റൂമിലെ പേര് കൊടുത്തിട്ട് വാ. ഓക്കെ.